രണ്ടാമത്തൊരു കാര്യം നമസ്കാരത്തിന് ഭക്തി കിട്ടുവാനുള്ള രണ്ടാമത്തൊരു കാര്യം എന്താണ്? ദിക്റുൽ മൗത്ത് ഫിസ് സ്വല, മരണത്തെ കുറിച്ചുള്ള ചിന്ത. എന്തായാലും ഞാനും നിങ്ങളും മരിക്കും. എപ്പോഴേക്കാരാ മരണം? രണ്ട് വക്തിന്റെ ഇടക്കായിരിക്കും അല്ലെ? രണ്ട് വക്തിന്റെ ഇടക്കല്ലേ നമ്മൾ മരിക്കുള്ളൂ? രണ്ട് നമസ്കാരത്തിന്റെ ഇടയിലാണ് നമ്മുടെ മരണം. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴെന്ന് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് അവസാനത്തെ നമസ്കാരമാണോന്നറിയും? ജുമായ ഉള്ളൂ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് അറിയൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഭക്തിപൂർണമാകും. രണ്ടാമത്തൊരു കാര്യം, നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു മരണചിന്ത നമുക്കുണ്ടാക്കുന്ന വിചാരം എന്താണ്? ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്താ എൻ്റെ മനസ്സിലുണ്ടാകുക കാര്യങ്ങൾ? ഞാൻ അസ്ബഖത്തുൽ വുളു, ഞാൻ വുളുഒക്കെ ശരിക്കുണ്ടാക്കി വരും, എന്നിട്ട് അതൈത്തുൽ മൗദു അല്ലദി ഉരീദു സല, നിസ്കരിക്കേണ്ട ആ സ്ഥലത്ത് വന്നിട്ട് നിൽക്കും, എന്നിട്ട് ഹത്ത തജ്തമിഅ ജവാരിഹി, എൻ്റെ എല്ലാ അവയവങ്ങളെയും ഞാൻ ഒന്നിങ്ങനെ ഒന്ന് ഒന്നാക്കി പിടിക്കും, എന്നിട്ട് ഞാൻ നിസ്കരത്തിലേക്ക് നിൽക്കുമ്പോൾ വാജഅലുൽ കഅബത ബൈന ഹാജിബി വസ്സിറാത തഹത ഖദമി, മുന്നിൽ കഅബ, എന്റെ കാലുകൾക്ക് താഴെ സിറാത്ത്, നാളെ നരകത്തിന്റെ മുകളിൽ കിടക്കേണ്ട സിറാത്ത്, വൽ ജന്ന അൻ യമീനി, സ്വർഗം എന്റെ വലത്ത്, വൻ നാർ അൻ ശിമാലി, എന്റെ ഇടത്തുഭാഗത്ത് നരകവുമാകുന്നു, വ മലക്കുൽ മൗത്ത് വറായി, എന്റെ പിന്നിൽ മലക്കുൽ മൗത്ത് വന്നു നിൽക്കുന്നു എന്നെ കൊണ്ടുപോകാൻ, അലുന്നുഹ ആഖിറ സലാത്തി, എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഞാൻ വിചാരിക്കും, തുമ്മ അഖൂമു ബൈന റജാഇ വൽ ഖൗഫ്, ഭയത്തിലും പ്രതീക്ഷയിലുമായിക്കൊണ്ട് ആ നമസ്കാരം ഞാൻ പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ, അതാണ് ഭക്തിക്കുള്ള രണ്ടാമത്തെ കാരണം. പിന്നെ എന്തെങ്കിലും കൊണ്ടോണ്ടേ സുഹൃത്തുക്കളെ പരലോകത്തേക്ക്? എന്താണ് ഒരു ദിവസം ചെയ്യുന്ന ദീനി കാര്യം? നിസ്കാരമാണ്. അത് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ഫലപ്രദമാകണമെന്ന ചിന്ത.